യുടെ നായകരെ പ്രിയങ്കരായ ഹുദവി സുഹൃത്തുക്കളെ കുടുംബങ്ങളെ അള്ളാഹു സുബൻ താലൻ നമ്മൾ ഒരുമിച്ച് കൂടി അതിനെ നന്മയായി സ്വീകരിക്കട്ടെ നമ്മളൊക്കെ മനസ്സിൽ കൊടുക്കേണ്ട എപ്പോഴും സൂക്ഷിച്ചു വെക്കേണ്ട ഒരു സെൻസസ് ഉണ്ട് ഇന്ത്യയിൽ ഇരുപത്തി ഒന്ന് കോടിയോളം മുസ്ലിങ്ങളുണ്ട് തൊണ്ണൂറ് ലക്ഷത്തിൽ താഴെ മുസ്ലിങ്ങളാണ് കേരളത്തിലുള്ളത് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സംവിധാനങ്ങളും വിവിധ മുസ്ലിങ്ങൾക്കിടയിലെ വിവിധ വിഭാഗങ്ങളായി അതിലേറ്റവും വലിയ പ്രതിനിധാനമാണ് സമസ്ത ചെയ്യുന്നത് സമസ്തയുടെ കീഴിൽ പതിനായിരത്തിലധികം പ്രാഥമിക മദ്രസകൾ തന്നെ കേരളത്തിനകത്തുണ്ട് നൂറുകണക്കിന് ഓർഫനേജുകളുണ്ട് സന്നദ്ധ കൊടുക്കുന്ന പത്തിരുപതോളം സ്ഥാപനങ്ങളുണ്ട് മതം പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം പ്രൈവറ്റ് സ്കൂളുകളുണ്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട് ഇങ്ങനെ എല്ലാ മതവിഭാഗങ്ങളും എം ഇ എസും എം എസ് എസും പോലത്തെ സംഘടനകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊണ്ണൂറ് ലക്ഷം മുസ്ലിങ്ങൾക്ക് ഇടയിൽ അതിൽ തന്നെ വലിയൊരു വിഭാഗം പ്രവാസികളാണ് അതിലെ വലിയൊരു വിഭാഗം ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി ഇരുപത് കോടിയോളം മുസ്ലിമീങ്ങൾ കൃത്യമായി പറഞ്ഞ പത്തൊമ്പത് കോടിയിലധികം മുസ്ലിമീങ്ങൾ കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്ത് തന്നെ എമർജ് ചെയ്തു എന്ന യങ് ആയിട്ടുള്ള വലിയൊരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം വിഭാഗം നമ്മുടെ സുഹൃത്തുക്കളായ അസ്കർ അലി ഉദവിയും അതുപോലെ തന്നെ സൽമാൻ ഉദവിയും കഴിഞ്ഞ ദിവസം കാമറൂണിൽ പോയിരുന്നു നിങ്ങൾ പലരും വിവരം അറിഞ്ഞിട്ടുണ്ടാകും അവിടെയുള്ള വലിയ വിദ്യാഭ്യാസ പ്രവർത്തന സാധ്യതകളെ കുറിച്ച് നിറഞ്ഞു സംസാരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്തായാലും അവിടെ ചെയ്തേ പറ്റൂ എന്ന് അറിയാൻ വേണ്ടിയിട്ടും എന്ന് ദൃഢനിശ്ചയം എടുത്തിട്ടാണ് അവര് കാമറൂൺ എന്ന് പറയുന്ന ആഫ്രിക്കയിലെ ചെറിയൊരു രാജ്യത്ത് നിന്ന് തിരിച്ചു വരുന്നത് ആഫ്രിക്കയിലെ ഏകദേശം എല്ലാ രാജ്യങ്ങളും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ ബംഗ്ലാദേശില് ദാർലഹുദ പോലെയുള്ള ഒരു ക്യാമ്പസ് വേണമെന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ നമ്മളെ സിംഗപ്പൂരിൽ വർക്ക് ചെയ്യുന്ന ഉദവി സുഹൃത്തുക്കളുമായിട്ട് അവർ നിരന്തരം ബന്ധപ്പെടാറുണ്ട് ദാർലഹുദയിലേക്ക് അവരെ വരാൻ വേണ്ടി നിൽക്കുന്നു സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ ഇവിടെയൊക്കെ എമർജ് ചെയ്തു വരുന്ന അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഡീൽ ചെയ്യപ്പെടാത്ത വലിയൊരു മുസ്ലിം ജനവിഭാഗമുണ്ട് ഇവിടങ്ങളിലേക്കൊക്കെ വലിയ തരത്തിൽ ഹ്യൂമൻ റിസോഴ്സിനെ നന്നായി ട്രെയിൻ ചെയ്യപ്പെട്ട നല്ല രീതിയിൽ അഭ്യസ്തവിദ്യരായ മതബോധത്തോടുകൂടി ജീവിച്ച വ്യത്യസ്തമായ തലങ്ങളിലെത്തിയ ഭൗതികമായ കൃത്യമായി പരിജ്ഞാനം ലഭിച്ച നല്ല മതപണ്ഡിതന്മാരായ ആളുകളെയൊക്കെ ലോകത്തെ ഏറ്റവും ആവശ്യമുള്ള ഹ്യൂമൻ റിസോഴ്സായി സപ്ലൈ ചെയ്യാവുന്ന വലിയൊരു വിഭാഗവും ഇന്ത്യയിലെ മുസ്ലിം സമൂഹമാണ് അവര് വലിയ രീതിയിൽ ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്നു പഠിപ്പിച്ചു തരുമോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു പണം കൊടുത്തും ഒരു നാൽപ്പത് വർഷങ്ങൾക്കപ്പുറം കേരളത്തിലുണ്ടായിരുന്ന എൺപതുകളുടെ അവസാനം തൊണ്ണൂറുകൾ നിറയെ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെയൊക്കെയാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സമുച്ചയങ്ങളും ഒക്കെ ഉണ്ടാക്കപ്പെട്ടത് ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ ദാർഹൃത പോലത്തെ സ്ഥാപനങ്ങൾ ഇവിടേക്ക് ആവശ്യമായ മതപണ്ഡിതരായ മാനുഷിക വിഭവങ്ങളെ സപ്ലൈ ചെയ്യുന്നു പിന്നെ അങ്ങനെ നോക്കിയാൽ ഒരുപാട് സ്ഥാപന സമുച്ചയങ്ങളാണ് അപ്പുറത്ത് കുണ്ടൂര് മർക്കസ് ഉണ്ട് വളാഞ്ചേരി മർക്കസ് ഉണ്ട് വളവന്നൂര് ബാഫക്കയ്യ ഉണ്ട് മജ്മ ഉണ്ട് കരുവാരക്കുണ്ട് ദാറുനജാത്ത് ഉണ്ട് പടിഞ്ഞാറ്റുമുരി ഫൽഫരി ഉണ്ട് ഇങ്ങനെ തുടങ്ങി തുടങ്ങി ഒരുപാട് സ്ഥാപന സമുച്ചയങ്ങൾ ആയിരവും രണ്ടായിരം മൂവായിരം ഒക്കെ വിദ്യാർത്ഥികൾ മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കുന്ന സ്കൂളുകളടക്കം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും പോളിടെക്നിക്കുകളും ഒക്കെ ഉള്ള പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ വിദ്യാർത്ഥികൾക്ക് കാറ്റർ ചെയ്യുന്ന വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരുപാട് വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ നമ്മുടെ ചുറ്റുഭാഗവും മാത്രം അന്വേഷിച്ചാലുണ്ട് എന്റെ പ്രിയപ്പെട്ട ഹുദവി സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇറങ്ങിപ്പുറപ്പെടാൻ നമ്മളിൽ ഇനിയും ഒരുപാട് ആളുകൾ ബാക്കിയുണ്ട് കൂടുതൽ ആളുകൾക്കും ഇറങ്ങിപ്പുറപ്പെടേണ്ട വിശാലമായ ഒരു ലോകമുണ്ട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പണിയെടുക്കാവുന്ന വിദ്യാഭ്യാസ മേഖല വിശാലമായി തുറക്കപ്പെട്ട് കിടക്കുകയാണ് അത് കേരളത്തിലെ പണം ഉപയോഗിച്ചുകൊണ്ടല്ല കേരളത്തിന്റെ പുറത്തുള്ള വലിയൊരു മുസ്ലിം കമ്മ്യൂണിറ്റി അവരിൽ അഞ്ച് ശതമാനം പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം ഒക്കെ വളരെ വെല്ലോഫാണ് നന്നായി പണം ചെലവഴിച്ച് സ്ഥാപനങ്ങൾ നടത്താൻ തയ്യാറാണ് പക്ഷെ അവർക്ക് ഗൈഡ് ചെയ്യാൻ അവർക്ക് വിശ്വസ്തരായ ആളുകൾ ഏൽപ്പിക്കാൻ പുതിയൊരു കാലഘട്ടത്തിലേക്ക് സമൂഹത്തെ കൊണ്ടു നടക്ക കൊണ്ടുപോകാൻ ആവശ്യമായ മാനുഷിക വിഭവമില്ല ബഹുമാന്യരായ ബാപ്പുട്ടി ഹാജിയും ബഷീർ ഉസ്താദും ഹൈദ്രൂസ് ഉസ്താദും മഹാനായ ചെർഷേരി ഉസ്താദും ഉമർ അലി ശിഹാബിദങ്ങളും ഒക്കെ നമ്മെ ഏൽപ്പിച്ച വലിയൊരു ദൗത്യം അതാണ് അതുകൊണ്ട് നമ്മളൊക്കെ കുടുംബവുമായിട്ട് കടന്നു വന്ന ആളുകളാണ് എല്ലായിടത്തും ചാരിറ്റി ആയിട്ട് ചെയ്യണമെന്നില്ല ചാരിറ്റി ചെയ്യണമെന്ന് പോലുമില്ല നല്ല നൂറോ ആയിരമോ നല്ല സ്കൂളുകൾ തന്നെ ഇന്ത്യയിൽ ആവശ്യമുണ്ട് മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന ആയിരക്കണക്കിന് ചെറുകിട ടൗണുകൾ കേന്ദ്രീകരിച്ച് തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സംവിധാനം കൊണ്ടുവരാണെങ്കിൽ അടുത്ത ഒരു തലമുറയിലെ ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു ലിംഗോ ഫ്രാങ്ക എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയായിരിക്കും അതുകൊണ്ട് നമ്മുടെ ക്യാമ്പസുകളിൽ നമുക്ക് പുതിയ ക്യാമ്പസുകൾ ഇപ്പം മഹാരാഷ്ട്രയിൽ വന്നു ബീഹാറിൽ ദാർളഹുതയുടെ തന്നെ ഓൺ ക്യാമ്പസ് വന്നുകൊണ്ടിരിക്കുകയാണ് രാജസ്ഥാനിൽ ക്യാമ്പസ് ഉണ്ടാകണം ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിലും നമുക്ക് ക്യാമ്പസുകൾ ഉണ്ടാകണം അവിടെ നിന്നൊക്കെ വരുന്ന മാനുഷിക വിഭവങ്ങൾ ഉദവികളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ മതപണ്ഡിതരായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ പുതിയ കാലഘട്ടത്തെ നയിക്കാൻ അവർക്ക് കഴിയണം നല്ല ഒരു ഓർഫനേജ് പോലും ഇന്ത്യയിലെ ഒരു ഒരു സ്ഥലത്തുമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ തരത്തിലുള്ള ഒരു പ്രാഥമികമായ ഒരു അന്വേഷണമാണ് ഇഷൻഗഞ്ച് കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്താൻ ശ്രമിച്ചത് കുർത്തുബ അവിടേക്കാവശ്യമായ ദാർലൂഹത്തെ സംവിധാനിക്കുന്നത് പോലെയുള്ള ഒരു മാനുഷിക വിഭവത്തെ സംവിധാനിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതിലപ്പുറം അവിടെ ഒരു സ്പെഷ്യൽ സ്കൂള് അന്ധഭദ്ര മൂഹ വിദ്യാലയം ബീഹാറിൽ ആ പ്രദേശങ്ങളിൽ സീമാഞ്ചൽ പ്രവിശ്യയിൽ പ്രത്യേകിച്ചും ആരും നടത്തുന്ന ഒരു സ്ഥാപനവുമില്ല ഇൻഷാല്ല അവിടെ ഒരു ഓർഫനേജിന്റെ പ്രൊജക്ട് ചെയ്യണമെന്നുണ്ട് അവിടെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചെയ്യണമെന്നുണ്ട് നല്ല ഒരു ഇംഗ്ലീഷ് മീഡിയവും ഹിന്ദി മീഡിയവും സ്കൂൾ ചെയ്യണമെന്നുണ്ട് നല്ല ഒരു പെൺകുട്ടികൾക്കുള്ള നല്ല വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുടങ്ങണമെന്നുണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ മലപ്പുറം ജില്ലയിൽ ഞാൻ പെട്ടെന്ന് പേരെടുത്തു പറഞ്ഞ രണ്ടു മൂന്നാല് സ്ഥാപനങ്ങൾ മാത്രം ചെയ്യുന്ന ആ പ്രവർത്തനത്തിന്റെ ഒരു അഞ്ച് ശതമാനം പോലും നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ വിശാലമായ ഇന്ത്യയിൽ ഇരുപത് ശതമാനവും ഇരുപത്തി അഞ്ച് ശതമാനവും മുപ്പത് ശതമാനവും ഒക്കെ മുസ്ലിങ്ങളുള്ള വലിയ പ്രദേശങ്ങളിൽ ബാബുഡിയാജ് നമ്മളോട് പറഞ്ഞത് ആദ്യം ആഗ്രഹങ്ങളും ഒരു ലക്ഷ്യവുമാണ് ഉണ്ടാകേണ്ടത് ആ ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ വിഭവസമാഹരണം എന്ന് പറയുന്നത് അതിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരു വിഷയത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ നിശ്ചയമായും മനസ്സിലാക്കുന്നത് അങ്ങനത്തെ നൂറോ അഞ്ഞൂറോ ആയിരമോ ക്യാമ്പസുകൾ നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തികമായ സപ്പോർട്ടുകൾ നൽകാവുന്ന നിങ്ങളെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങൾ അവരിൽ ആ വിശ്വാസം തിരിച്ചു നൽകുന്നുവെങ്കിൽ ഇന്ത്യയിലെ വ്യത്യസ്തമായ അത് തമിഴ് മുസ്ലിംസ് ആണെങ്കിലും കന്നഡിക മുസ്ലിംസ് ആണെങ്കിലും ആന്ധ്ര മുസ്ലിംസ് ആണെങ്കിലും അവർക്കൊക്കെ അവരുടെ നാട്ടിലെ പ്രമുഖരായ ആളുകളുണ്ട് വിദേശികത്ത് വർക്ക് ചെയ്യുന്ന അമേരിക്കയിലും യൂറോപ്പിലും ഗൾഫ് നാടുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അവരെങ്ങനെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പുരോഗതി ഏതു രീതിയിൽ സാധ്യമാകുമെന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് കേവലമായ ചാരിറ്റിക്കപ്പുറം ഒരു നിമിഷം ഉപയോഗിച്ച് ഒഴിവാക്കി അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്ന ചാരിറ്റികൾക്ക് അപ്പുറമുള്ള നിരന്തരമായ അവർക്ക് വിദ്യാഭ്യാസത്തിലൂടെ അവരെ ശാക്തീകരിക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഓരോ സെന്റർ ഓഫ് സോഷ്യൽ എക്സലൻസ് ആകാവുന്ന ഓരോരുത്തർക്കും അല്ലെങ്കിൽ ചെറിയ കൂട്ടമായി അല്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബവുമായി ഒരു സെന്റർ ഓഫ് സോഷ്യൽ എക്സലൻസ് ആയി എത്ര പരന്നു പോയാലും തീരാത്തത്ര വിശാലമായൊരു ലോകം നമ്മുടെ ഇന്ത്യയിലുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കൾ അന്വേഷിക്കുന്ന ഇടത്തുണ്ട് അതിന്റെ ഒരു ചെറിയ ശ്രമം മാത്രമാണ് ദാർഹുദയുടെ തണലിൽ ഹാദിയയുടെ മേൽനോട്ടത്തിൽ ഇഷൻഗഞ്ചിൽ കുർത്തുബ എന്ന് പറയുന്ന സ്ഥാപനം കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ പ്രയാൺ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തനവും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ ജനവിഭാഗങ്ങളിലെയും ഊട്ടിയോയിപ്പിച്ചുകൊണ്ട് മലപ്പുറം ജയിലിൽ വിജയബേരി നടപ്പിലാക്കിയതുപോലെയുള്ള എല്ലാവരെയും ചേർത്തു പിടിക്കാവുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങൾ പ്രത്യേകിച്ചും നമ്മളെപ്പോലത്തെ ആളുകൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ എല്ലാ വിഭാഗം ആളുകളും പ്രത്യേകിച്ചും ആണെങ്കിലും സാമൂഹിക മേഖലയിലാണെങ്കിലും ചൂഷണങ്ങൾ മാത്രം നിലനിൽക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ചെന്ന് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ ചെയ്യാനുള്ളതിന്റെ എളിയ ശ്രമം വിജയിക്കുമോ എന്ന അന്വേഷണത്തിൽ നടത്തിയത് മാത്രമാണ് കുർത്തുബ ആ ഒരു പേരിനെ അന്വർത്ഥമാക്കും വിധം കിഷൻഗഞ്ചിൽ സീമാഞ്ചൽ മേഖലയിൽ സിമാഞ്ചൽ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ല പോലെ ഉള്ള ഒരു പ്രദേശമാണ് കിഷൻഗഞ്ച് അററിയ പൂർണിയ കട്ടിഹാർ എന്ന് പറയുന്ന ജില്ലകൾ നമ്മുടെ കോഴിക്കോടും പാലക്കാടും ഒക്കെ പോലെ മലബാറിലെ മറ്റു ജില്ലകൾ പോലെ കമൻഡബിൾ മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ജില്ലയാണ് അതിനോട് ചേർന്ന് നിൽക്കുന്ന മാലഡ മുർഷിദാബാദ് ഉത്തർ ദിനാജ്പൂർ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളാണ് ഇന്ത്യയിൽ തന്നെ ഒരു മുസ്ലിം വലിയ മുസ്ലിം കോൺസെൻട്രേഷനുള്ള ഒരു ഏരിയയാണ് സീമാഞ്ചലും ബംഗാളിന്റെ ആ ഒരു പ്രവിശ്യകളും ഇതുപോലത്തെ ഒരുപാട് ഇടങ്ങൾ ഇന്ത്യയിലുണ്ട് ആ ഇടങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി നമ്മൾ മനസ്സ തയ്യാറാവുകയും ഇറങ്ങിപ്പുറപ്പെടുകയും ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നാലെ വരുമെന്നുള്ളത് തീർത്തുമുറപ്പാണ് നമ്മെ ഏൽപ്പിച്ച ഏറ്റവും വലിയൊരു ദൗത്യം ആ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് അതിൻ്റെ ഒരു ആ ഇതിൻ്റെ നമ്മുടെ ഈ ഒരു പാരന്റ് സ്ഥാപനങ്ങളുടെ ഒക്കെ തണലിൽ നിന്നുകൊണ്ടുള്ള ചെറിയൊരു ശ്രമമാണ് കുർത്തുബൈൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നല്ല സ്കൂളുകൾ ഒരുപാട് നല്ല സ്കൂളുകൾ പ്രത്യേകിച്ചും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസ് കഴിഞ്ഞ് ആറാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ വരാവുന്ന ഇപ്പോഴും രണ്ടും മൂന്നും വർഷമൊക്കെ ഒക്കെ അലീഗറിന്റെ ആറാം ക്ലാസ്സിലേക്ക് എൻട്രൻസ് എഴുതുന്ന കുട്ടികൾ ഇന്ത്യയിലെ മുസ്ലിം കുട്ടികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട് ആറാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിന്റെ പ്രൈമറി കഴിഞ്ഞ് അലീഗറിലെ ജാമിയ മില്ലിയയിലെയും ഹംദർദിലെയും സ്കൂളിൽ ആറാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പന്ത്രണ്ട് കഴിഞ്ഞ് നീറ്റിന്റെയും ജിയുടെയും ഒക്കെ റിപ്പീറ്റ് എഴുതുന്ന പോലെ രണ്ടും മൂന്നും വർഷം ആറാം ക്ലാസ്സിലിരുന്ന് എൻട്രൻസ് കോച്ചിങ് നടത്തുന്ന കുട്ടികൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുണ്ട് അവരെ വരുത്ത് അവർക്ക് ബ്രിഡ്ജ് കോഴ്സ് കൊടുത്ത് ആറാം ക്ലാസ്സിൽ നല്ല മതപഠനത്തോടു കൂടിയുള്ള നല്ല സ്കൂൾ പഠനങ്ങൾ സാധ്യമാകുന്ന ഒരുപാട് സ്കൂളുകൾ കേരളത്തിൽ ഒരുപാട് ആളുകൾ തിക്കി തെരക്കാനുണ്ട് വിശാലമായ ഒരു ലോകം ഇന്ത്യയിലും ലോകത്തും വിശാലമായുണ്ട് അതിന് ഇറങ്ങി പുറപ്പെടാൻ നമ്മളോ നമ്മുടെ ഒപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ പ്രേരിപ്പിക്കുക ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മതബോധത്തോടു കൂടിയുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും കഴിഞ്ഞൊരു നൂറ്റി അൻപത് വർഷമായി ഇന്ത്യയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ചെയ്തത് ഏത് മേഖലയിലുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കിഷൻഗഞ്ച് സീറോ പോയിന്റ് സീറോ സീറോ ഫൈവ് പെർസെന്റേജ് പോലും ക്രിസ്ത്യൻസ് ഇല്ലാത്ത കിഷൻഗഞ്ച് ഒരു പട്ടണത്തിലെ ഏറ്റവും മികച്ച അഞ്ച് സ്കൂളുകൾ ക്രിസ്ത്യൻസ് നടത്തുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം അതൊരു വർഗീയമായി പറഞ്ഞതല്ല വിദ്യാഭ്യാസ മേഖലയിൽ ആര് ക്വാളിറ്റിയുള്ള സംവിധാനങ്ങൾ നടത്തിയാലും അവരുടെ അടുക്കലേക്ക് ആളുകൾ വരും ക്വാളിറ്റിയുള്ള സംവിധാനങ്ങൾ നടത്താൻ കഴിയുന്ന ആളുകളാണ് മാനുഷിക വിഭവങ്ങളാണ് നമ്മൾ നമ്മൾ നമ്മളതിനെ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അലഹമുല്ലാറബുലാല അസ്സാം വാരിക്കും വരഹമുല്ലാഹി വാഹന